എന്താ സുഖേട്ടാ? അവിടെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരുത്തൻ ഫ്രെയിമിൽ ഇരുന്ന് മൂത്രമൊഴിക്കുന്നു. എഴുന്നേറ്റ് മാറാൻ പറയാനോട്. ഇതിനെന്താ ചെയ്യാനില്ലേ? ഒന്ന് എഴുന്നേറ്റ് മാറാനോട്. ഏത് നേരത്താണോ ഇതിന് ഇവിടെ തന്നെ കൊണ്ടൊന്ന് ഒഴിപ്പിക്കാൻ തോന്നിയത്? അത് സാറേ വല്ലാണ്ട് മുട്ടിയാ ടേക്ക് ആണോ റിഹേഴ്സൽ ആണോന്ന് അതിനറിയില്ലല്ലോ സാറേ. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് ചില്ലറ വാങ്ങിച്ച് ഞണ്ടും വല്ലല്ലോ ഈ മുട്ടലൊന്നും. വെറുതെ മനുഷ്യനെ മനക്കെടുത്താനായിട്ട് സോറി പ്രൊഡക്ഷൻ മാനേജർ സാറേ പറ്റിപ്പോയി. റോഷൻ ആൻഡ്രൂ സാറേ ഞാൻ റെഡിയാ. നിന്ന് ന്യായീകരിക്കാതെ പോയി വെടികൊണ്ട് മരിക്കണോ? ശരി സാറേ ഞാനിപ്പോ മരിച്ചോളാ. അല്ല എന്തേനു സാറേ ഇന്ത്യ ഡയലോഗ്? ബെച്ചാവോ ബെച്ചാവോ എന്നെവിടെ വെടി വെച്ചു കൊന്നോളീ. ആക്ഷൻ ഓക്കെ സാർ. ഇന്നെന്താ ശങ്കര അടിച്ചിട്ട് ഒരു പ്രത്യേക ചുമ? ഇതിനേക്കാൾ നന്നായിട്ട് ചോദിച്ചോണ്ടിരുന്നതാ. ആ രണ്ട് കൊതി വെച്ചതാണ്. ആ തീവ്രവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നായിന്റെ മോൻ തോക്കിന്റെ ബാധ്യമുണ്ട്. എന്റെയും ഒറ്റ കുത്ത ടൈമിംഗ് ഇല്ലല്ലേ. ഒറ്റ ഒരെണ്ണത്തിന് ടൈമിംഗ് ഇല്ല. ആ ടൈമിംഗിന് വെല്ലുന്ന ടൈമിംഗ് നമ്മുടെ നേതാവ് ആനന്ദക്കുട്ടൻ നിന്ന് കാഴ്ചവെച്ചത്. എന്തേനു എന്തേനു? അല്ല കറക്റ്റ് ടൈമിംഗിലായിരുന്നല്ലോ മൂത്രമൊഴി. എടി ഹീറോയിനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വണ്ടി കേറിപ്പ തൊട്ട് തുടങ്ങിയതാ. ഞാൻ ഒഴിച്ച ആ മൂത്രത്തിൽ നീ തളപ്പിട്ട് കയറാൻ, എന്നിട്ട് അതിനായിട്ട് കൊക്കാൻ തൊള്ളില് പല്ലില്ലാത്ത കുറെ തെണ്ടുകളും. ഒരു മൂത്രമൊക്കെ ഏത് സിനിമാ നടൻ ഒഴിക്കും? പക്ഷെ ഇത് പരിസരം മാറിപ്പോയി. ഉസ്മാനെ ഒന്ന് ബലത്തി ചവിട്ടിക്കോ. കൊറേ അതിനോട് ചവിട്ടി ഇറക്കട്ടെ. ആ ഇറങ്ങി 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 കവിയറപ്പനെ പറ്റി കെ പി സാർ ചേച്ചി മീരാസും കുഞ്ചാബാബനൊക്കെ ഇറങ്ങി. അങ്ങനെ ഒന്നും കളിയാക്കണ്ട കുട്ടാ, ഞങ്ങൾക്കും വരും ഒരു കാലം. ആ വന്ന കാല ഗോപാല ഇത്, പക്ഷെ കഷ്ടകാലായി പോയിന്ന് മാത്രം. നായകന്മാർക്ക് വെടിവെച്ച് നിറങ്ങാനായിട്ട് ഔട്ട് ഓഫ് ഓഫീസിലെ കുറെ ജീവിതങ്ങൾ എന്നിട്ട് 105 ഉണ്ട്. നീ പോയി കോട്ടടിച്ചോ. ആരാണത്? ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന എന്റെ പേര് ഓ ഉർവശി ശാരദ. ഞാൻ നോക്കിയപ്പോഴാണ്ടായി. എടാ കുട്ട, ഇന്നെങ്കിലും 150 തികച്ചതാടാ. ഓ ഒന്നുമില്ലേലും ഞങ്ങൾ ഇന്ന് കരഞ്ഞത് ഹിന്ദിയിലൊക്കെ അല്ലേടാ. ബച്ചാവോ ബച്ചാവോ എന്ന്. എന്തേനു എന്തേനു? ഇത്രയും കാലം അവനവന്റെ കുടുംബത്തിൽ കുത്തിയിരുന്ന് സ്വന്തം മക്കളുടെ മുമ്പിൽ വല്ലതും തരണേ വല്ലതും തരണേ എന്ന് നല്ല പച്ചമലയാളത്തിൽ കരഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുൻ 10 ചിലകാശ് തന്നിട്ടില്ലല്ലോ. ആ നിലയ്ക്ക് ഈ 125 ധാരാള, ബാക്കിയുള്ള 25 എന്റെ അവകാശ. കമ്മീഷൻ കമ്മീഷൻ. അതെ, ഇതുകൊണ്ട് വല്ല ബൂസ്റ്റ് ഒക്കെ വെച്ച് കഴിക്ക്. ചാള വറുത്തതുപോലെ വരുന്നത് എനിക്ക് കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തി നാണാവുക. 10 രൂപ കുറവുണ്ട് ചേച്ചി. ബാക്കി നാളെ തരണേ. നാളെ ഇവര് വിളിക്കണ്ടാ. അപ്പൊ ബാക്കിയുള്ളവർക്ക് 125 വെച്ച് നീ അങ്ങോട്ട് കൊടുത്താ മതി. ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. ദിവ്യ മോള് പിടി മോക്കുള്ളത് സുന്ദരൻ. അല്ല ഇതെന്താ 125? എന്റെ എക്സ്ട്രാ 100 എവിടെ? എക്സ്ട്രാ 100? നീ എന്താ ഡബിൾ റോൾ അഭിനയിച്ച? അതെ ആനന്ദക്കുട്ടേട്ടാ. ഇങ്ങോട്ട് നമ്പർ ഇടല്ലേ. 3-4 കൊല്ലം മുമ്പ് ഇയാള് ചായപ്പൊടി കച്ചവടത്തിന് ഇറങ്ങിയപ്പോ അവിടുത്തെ ഓഫീസ് സ്റ്റാഫായി കയറി വന്നോളാം ഞാൻ. എന്തായിരുന്നു ഐശ്വര്യം? 3-ന്റെ അന്ന് പൂട്ടിയില്ലേ? അത് പൊട്ടിപ്പൊളഞ്ഞ് പിന്നെ ഷർട്ട് കച്ചവടം തുടങ്ങിയപ്പോഴും സെയിൽസ് ഗേൾ ആയിട്ട് നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതും 3-ാം ദിവസം പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പതാ ജൂനിയർ ആർട്ടിസ്റ്റായി മലയാള സിനിമയെ പരിപോഷിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴും ഇവള് നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ നിന്റെ അടുത്ത ഡയലോഗ്? എന്തേനു എന്റെ ഡയലോഗ്? താൻ പറഞ്ഞ തന്റെ ഡയലോഗ് പറയാൻ പിന്നെ താൻ ഉണ്ടാവില്ലട്ടാ. കഴിഞ്ഞ മാസം പോയിന്നെ കടം വീട്ടാനും വേണ്ടി 3000 രൂപ എന്റെ അടുത്ത് എണ്ണ മേടിച്ചപ്പോ എന്താ പറഞ്ഞത്? വർക്കുള്ള സമയത്ത് ഡെയിലി 100 വെച്ച് തിരിച്ചു പിടിച്ചോളാനല്ലേ. അത് ഞാൻ കടം വാങ്ങി തന്ന കാശാ. അങ്ങനെ ഒരു കാശോ? എനിക്കൊന്നും ഓർമ്മ വരണില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്ങനെ എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യം തനിക്ക് ഓർമ്മയുണ്ടാ? എന്തേനു കുമ്പേനു ഞാൻ പറയാം. ആ ഉറങ്ങാത്ത സംവിധാനന്റെ സിനിമയിലെ പള്ളിപ്പെരുന്നാൾ അഭിനയിച്ചേച്ച് പോരുമ്പോഴാ നീ ഇവളോട് പണം വാങ്ങിയതും ഈ ഇടപാട് പറഞ്ഞതും. അത്രയ്ക്ക് ഓർമ്മയുണ്ടെങ്കിൽ പാവത്തിന്റെ മെക്കിട്ട് കയറാതെ എന്റെ കാശും എടുക്ക്. ഇന്നലത്തെ 100 ഇന്നത്തെ 100 എനിക്ക് നാളെ രാജിക്ക് ഫീസ് കൊടുക്കാനുള്ളതാ. അയ്യോ ഈ കാര്യം നീ നേരത്തെ പറയണ്ടേ. അവൾ എന്റെ കൂടി അനിയത്തിയിലടി. ആ ഫീസ് ഞാൻ കൊടുക്കും. അടുത്ത മാസം ഒരുമിച്ച് വണ്ടി വിടാം. നീ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ കുടുംബഭാരം ചുമക്കണത്? ഞാനും ഇല്ല നിന്റെ കൂടെ. അതൊക്കെ പോട്ടെ. എന്തായാലും ഇന്ന് നീ ആ പറതെ കെട്ട് ഹിന്ദി ഡയലോഗും പറഞ്ഞ് കരഞ്ഞു ഓടി വരണ കണ്ടപ്പോ ബോംബെ സിനിമയിലെ മനീഷക്ക് ഒരാളെ എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും ഹീറോയിന്റെ സ്റ്റോപ്പ് എത്തി. അയ്യോ എന്നെ ചിട്ടിക്കാശ്. അത് 500 കൊല്ലം കുറെ ആയാലും നമ്മൾ ഇവര് കാണാൻ തുടങ്ങിയിട്ട് ഈ കാശ് പോക്കറ്റ് അടിച്ചു പോയി കരുതിയാ മതി. എന്റെ മോൻ പോയി കിടന്നുറങ്ങ. എത്ര കിലോമീറ്റർ ഞാൻ പിടിച്ചെന്നതാ? ആ റൊമാന്റിക് ആയതാ കൊഴപ്പായത്.
മലയാള സിനിമ നീ നാല് വാഴ്ത്തി. അമ്മ മേക്ട ചേംബർ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, പല പല ഫാൻസ് അസോസിയേഷൻ, ഇങ്ങനെ മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന എല്ലാ സംഘടനകൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ചന്ദ്ര, ഇവനിതെവിടെ പോയി? ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ചന്ദ്രങ്കാരോത്തുപടി ചെറ്റെ. ഒരു നല്ല കാര്യം നടക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിലെങ്കിലും നിനക്ക് സഭ്യതയോട് സംസാരിച്ചുകൂടെ കുട്ടാ? ഓടെ തിണ്ടി. നീ സഭ്യതയുടെ അതിർവരമ്പുകൾ വീണ്ടും ലംഘിക്കുന്നു കുട്ടാ. ഈ നഗരത്തിന്റെ പെരുമാറിൽ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ മലയാള സിനിമക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ കുരുതി ജലം പാനം ചെയ്യുകയായിരുന്നു, അറിയോ നിനക്ക്? മലയാള സിനിമയ്ക്ക് കൂട്ടക്കരച്ചിൽ നടത്താൻ വേണ്ടി രാവിലെ നിന്നെ വിളിച്ചപ്പോ ഇതൊന്നായിരുന്നില്ല എന്റെ ഭാഷ. അപ്പോ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സംസാരിച്ചത്. രാവിലെ ഇംഗ്ലീഷ്, ഉച്ചക്ക് ഹിന്ദി, വൈകിട്ട് ബ്ലഡി മലയാളം. അതാണ് എന്റെ ശീലം. എന്റെ ശീലം നിനക്ക് അറിയാലോ. എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഡ്രൈ ചിക്കനും ബ്രാൻഡിയും? കാലത്ത് ഞാൻ പോകുമ്പോ ആ ജോസഫേട്ടന് കൊടുക്കാനുള്ള ഡെയിലി അടപ്പ് 300 രൂപ മുറിയിൽ അലമാരിയിൽ വെച്ചിട്ടാ പോയത്. നീ അടിച്ചു പറ്റോടാ. കൂടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ 25-50 കൊങ്ങ കുടിച്ചുണ്ടാക്കുന്ന നിന്റെ തൂച്ച സമ്പാദം അടിച്ച് മാറ്റിയിട്ട് വേണ്ടാ ചന്ദ്രകാരോത്തുമണിക്ക് ബ്രാൻഡി അടിക്കാൻ. പട്ടി, തണ്ടി, നാറി, ചെറ്റ. നല്ല സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചുകൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിച്ചു നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. മലയാള സിനിമ ഉള്ളോടത്തോളം കാലം വരെ ഈ കാരോത്തുമണി ചന്ദ്രൻ അന്തസ്സായി ജീവിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, കുവാൻ പോയിട്ടാണ്. ഇതേ നാല് നേരം നല്ല അന്തസ്സായിട്ട് കൂവിണ്ടൊക്കെ കാശാ. എവിടെ കൂവിട്ട്? സിനിമ തീയേറ്ററിലേ. ഇന്ന് എത്ര പടങ്ങൾ റിലീസായി? 3. ആ 3, ഒരു ക്ലാസ്, ഒരു ആക്ഷൻ കോമഡി. അതിൽ ആക്ഷൻ പടത്തിന്റെ ആൾക്കാര് എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു ഒരു 10-15 ആൾക്കാരെയും കൂട്ടി കോമഡി പടം കളിക്കുന്ന തിയേറ്ററിൽ പോയിരുന്നു കൂവാൻ. അന്തസ്സായിട്ട് പോയിട്ട് 4 ഷോക്കും നല്ല നല്ല സീൻ വരുമ്പോ കൂവിക്കൊടുക്കും. ഞങ്ങളുടെ കൂവലിയായിട്ട് കാണികൾക്ക് ഭ്രാന്തി പിടിച്ച് അതോടെ ഫസ്റ്റ് ഡേ പടം. ബാക്കി കാശി ഓരോത്തോർക്ക് 250 രൂപയും ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയും. ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് നീ പോയി ഞാനിട്ടില്ലടാ. അതിനെന്താ, നാളെ ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്താ പോരെ. കോമഡി പടത്തിന്റെ ആൾക്കാരായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്, തലക്ക് 300 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ന്യൂൻ ഷോ മുതൽ ആക്ഷൻ പടം കളിക്കുന്ന തിയേറ്ററിൽ പോയി വൃത്തിയായിട്ട് കൂവു. പ്രായച്ചിത്തിന് പ്രായച്ചിത്തം, കാശിന് കാശി. ഹൗ ആർ യു മൈ ബ്രെയിൻ? ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല. ആണല്ലോ, അങ്ങനെയാണ് കുട്ട. ഇനി നമുക്ക് കുറച്ചു കാലം ഈ വഴിക്കാർ പിടിച്ചു നോക്കിയാലോ. കണ്ട പ്രൊഡക്ഷൻ മാനേജർമാരെ തിരികെക്കണ്ട, വെയിലും കൊള്ളണ്ട. എ സി തിയേറ്ററിൽ ഇരുന്ന് നല്ല നല്ല സീൻ വരുമ്പോ അങ്ങോട്ട് കൂവി കൊടുത്താ മതി. പിന്നെ തൊണ്ടക്കൽപ്പ് കിച്ച് കിച്ചക്കുണ്ടാവും. അത് പിന്നെ ഏത് പണിയായാലും അതിൻ്റെതായി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാ സിനിമ ഫീൽഡാന്ന് പറയും ചെയ്യാം. എന്താ നിന്റെ അഭിപ്രായം? എന്തായാലും ഇത്രത്തോളം നീ പ്ലാൻ ചെയ്ത് നിലക്കേ, ഇനി ഞാൻ നിന്നോട് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോവും. അതുകൊണ്ട് ഇനി ഒരു മുറിയിൽ ഒരുമിച്ചുള്ള പൊറുതി നമുക്ക് ഇന്നത്തോടെ കൂടെ അവസാനിപ്പിക്കാം. നീ ഇവിടെ നിന്ന് പോയ ഞാൻ പട്ടിണിയിൽ ചത്തു. ഞാനല്ല പോകുന്ന, നീ പോവും. ഞാൻ പോയാലും ഞാൻ പട്ടിണിയിൽ ചത്തു പോവും. നിന്റെ ഷർട്ട് കീറും, നിന്റെ ഷർട്ട് കീറും. അങ്ങനെ ചന്ദ്രേട്ടന്റെ കുട്ടൻ നല്ല കുട്ടനാകും. ഒന്നുമില്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് കളരിയിൽ കുട്ടന്റെ ഗുരു ചന്ദ്രേട്ടൻ. കുട്ടന്റെ മനസ്സും നന്ദെങ്കിൽ ഈ ചന്ദ്രഗുരു ഇനി മലയാള സിനിമയെ നുള്ളി നോക്കില്ല. ജെ സി ഡാനിയലാണ് സത്യം. നമുക്ക് നമ്മുടെ പഴയ ജൂനിയർ ആർട്ടിസ്റ്റ് പണി തുടരാം. നാളെ എവിടെ ലൊക്കേഷൻ? എന്താ സീ? സർക്കാർ ആശുപത്രി, മധ്യ ദുരന്തം, മാസ്റ്റർ ഡെലിവറി. എല്ലാം പോയേ, എല്ലാം പോയേ, എല്ലാം പോയേ.